ലോക്ക്ഡൗൺ കാലത്ത് ഭക്ഷണം കഴിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് തണലായി ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ കാട്ടാക്കട മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്കും വഴിയോരങ്ങളിൽ ഭക്ഷണമില്ലാതെ ഇരിക്കുന്നവർക്കും സഹായഹസ്തമായി ഭക്ഷണപ്പൊതികൾ നൽകിയത്. മേഖലാ സെക്രട്ടറി ഷൈനിൻ്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബീജുവിൻ്റെ മേൽനോട്ടവും പദ്ധതിക്കുണ്ട്. നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ സാഹചര്യത്തിൽ കാട്ടാക്കടയിലെ ഹോട്ടലുകളൊക്കെ അടഞ്ഞു കിടപ്പാണ്. അപ്പോൾ നമ്മുടെ കാട്ടാക്കടയിൽ വഴിയോരത്ത് ഉപേക്ഷിക്കപ്പെട്ടവരും ഇവിടെ വന്ന് പെട്ടുപോയവർക്കും DYFI കാട്ടാക്കട മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നതാണ് ഈ ക്യാമ്പയിൻ്റെ ലക്ഷ്യം. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കാലമായി നമ്മളിത് DYFI കാട്ടാക്കട മേഖലാ കമ്മിറ്റി ഇത് തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇനിയും ഈ ലോക്ക്ഡൗൺ എത്രത്തോളം നീളവും അത്രയും നാളും DYFI മേഖലാ കമ്മിറ്റി ക്യാമ്പയിനുമായി മുന്നോട്ട് പോകും. ഒരു ദിവസം നമ്മൾ ഏകദേശം DYFI യൂണിറ്റ് കമ്മിറ്റികളിൽ നിന്ന് കളക്ട് ചെയ്ത ഒരു 100 പുതുച്ചോറുകൾ നമ്മൾ കാട്ടാക്കടയിൽ വിതരണം ചെയ്യുന്നുണ്ട്. കാട്ടാക്കട പ്രദേശങ്ങളിലെല്ലാം നമ്മൾ ഈ പുതുച്ചോറ് കൊടുക്കുന്നുണ്ട്. ഇതിനുവേണ്ടി കാട്ടാക്കട മേഖലാ കമ്മിറ്റിയിലെ എല്ലാ യൂണിറ്റ് കമ്മിറ്റികളും നന്നായി ഇടപെടുന്നുണ്ട്. അത് DYFI മേഖലാ പ്രസിഡന്റ് സഖാവ് നബീലുണ്ട്. നമ്മുടെ DYFI എല്ലാ ജംഗ്ഷൻ യൂണിറ്റ് കമ്മിറ്റിയിലെ ഭാരവാഹികൾ, ജംഗ്ഷൻ യൂണിറ്റ് കമ്മിറ്റിയിലെ പ്രവർത്തകർ, അഞ്ചേമുട യൂണിറ്റ് കമ്മിറ്റിയിലെ പ്രസിഡന്റ്, സെക്രട്ടറി, യൂണിറ്റിലെ ഭാരവാഹികൾ, അങ്ങനെ എല്ലാ യൂണിറ്റ് കമ്മിറ്റിയിലെയും ഭാരവാഹികൾ ഇതിനും ഭാഗമാകുന്നുണ്ട്. പിന്നെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് നല്ല പിന്തുണ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടുന്നുണ്ട്. DYFI ഈ സമൂഹത്തിൽ ഏറ്റവും നന്നായിട്ടുള്ള പോർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്. ഈ കോവിഡ് വരുന്നതിന് മുമ്പായി മെഡിക്കൽ കോളേജിലും താലൂക്ക് ആശുപത്രിയിലും വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് സുമനസ്സുകളുടെ സഹായത്തോടുകൂടി 100 പുതുച്ചോള് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന രീതി വരികയായിരുന്നു. ഇപ്പോൾ ഈ മഹാമാരി കാലത്ത് ലോക്ക്ഡൗണും ട്രിപ്പിൾ ലോക്ക്ഡൗണും എല്ലാം വന്ന് കടകളടച്ച് ആഹാരം കിട്ടാൻ നിവൃത്തില്ലാത്ത സാഹചര്യത്തിൽ വഴി യാത്രക്കാരായിട്ടുള്ള ആളുകൾ, ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകൾ, ആഹാരം നിവൃത്തില്ലാത്ത ആളുകൾ, അത്തരം ആളുകളെ കണ്ടെത്തി ഒരു നേരത്തെ വിശപ്പ് അടക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് DYFI ചെയ്യുന്ന ഒരു മഹത്തായ ഒരു മാനുഷിക കരുണ അർഹിക്കുന്ന പ്രവർത്തനമാണ് നടന്നു വരുന്നത്. ഇത് കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഇത്ര നടന്നു വരികയാണ്. ഇത് മാത്രമല്ല, DYFI ക്വാറന്റൈനിൽ കിടക്കുന്ന ആളുകളെ, കോവിഡ് പോസിറ്റീവ് ആവുന്ന ആളുകളെ അവരെ ആശുപത്രി കൊണ്ടെത്തിക്കുവാനും അവർക്ക് ആവശ്യമായിട്ട് ശുശ്രൂഷ നൽകുവാനും അതുപോലെ തന്നെ ശുചീകരണ പൂർവ്വം സംഘടിപ്പിക്കുവാനും ഒക്കെ മുന്നിട്ട് നിൽക്കുകയാണ് DYFI ഈ മേഖലയിൽ. കഴിഞ്ഞ ഈ ലോക്ക്ഡൌൺ കാലത്ത് മാത്രമല്ല, അതിനു മുമ്പും വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനമാണ് DYFI നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അവസാനത്തെ രൂപത്തിലാണ് ഈ തരത്തിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നത്. ഇതിന് യൂണിറ്റ് കമ്മിറ്റിയുടെ സഹായമുണ്ട്. ഓരോ ദിവസവും ഓരോ യൂണിറ്റ് കമ്മിറ്റി നിശ്ചിത അളവിലുള്ള പുതുച്ചോറ് കളക്ട് ചെയ്യും. അത് ഇവിടെ DYFI ഭാരവാഹികൾ സഹാബ് ഷൈനും നവീലൊക്കെ അജീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ അത് കളക്ട് ചെയ്യും. കളക്ട് ചെയ്ത് ഇവിടെ എത്തിക്കുകയും ഇവിടെ എത്തി ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഈ യാത്രക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് വിശപ്പടക്കം കൊടുക്കുന്നു, അത് യാത്രക്കാർ കൊടുക്കുന്നു, ക്വാറന്റൈൻ കിടക്കുന്ന ആൾ കൊടുക്കുന്നു. അങ്ങനെ ഒരു ബൃഹത്തായ പരിപാടി DYFI എല്ലാ തരത്തിലും മാതൃകാപരമായ പ്രവർത്തനമാണ് നടന്നു വരുന്നത്.